തേടി വന്നു ദോഷിയവനെയും എന്നെയും നാഥ. ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്. തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. ദൈവ തിരുനാമത്തിന് മഹത്വം. ഏവർക്കും പ്രഭാതവന്ദനം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:24. ഒരേ സമയം രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കുമാവില്ല. അവൻ ഒരു യജമാനനെ വെറുത്ത് രണ്ടാമനെ സേവിക്കും, അല്ലെങ്കിൽ ഒരാളെ അനുഗമിക്കുകയും മറ്റേയാളെ ഉപേക്ഷിക്കുകയും ചെയ്യും. അതിനാൽ ഒരേ സമയം പണത്തെയും ദൈവത്തെയും സേവിക്കുവാൻ നിങ്ങൾക്കാവില്ല. ഒത്തുതീർപ്പുകളുടെയും നയതന്ത്രജ്ഞതയുടെയും കാലമാണ് ഇന്നത്തേത്. ഒരേ സമയം രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതാണ് ഒത്തുതീർപ്പ്. വ്യക്തമായ ഒരു നിലപാടെടുക്കാതെ അതും ഇതും ശരി എന്ന് പറയുന്ന കാപട്യത്തിൻ്റെ മറ്റൊരു പേരാണ് നയതന്ത്രജ്ഞത. എന്നാൽ ദൈവത്തിൻ്റെ വചനം എക്കാലത്തും എത്രയും വ്യക്തമാണ്. ലോകത്തെ സ്നേഹിക്കുന്നത് ദൈവത്തെ വെറുക്കുന്നതിന് തുല്യമാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അതിനാൽ ഒരുവൻ ലോകത്തിൻ്റെ സുഹൃത്ത് ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം അവനെ ദൈവത്തിൻ്റെ എതിരാളിയാക്കുകയാണ് എന്നാണ് യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖന ഭാഗത്ത് രേഖപ്പെടുത്തുന്നത്. ഒരേ സമയം ദൈവത്തിൻ്റെയും ലോകത്തിൻ്റെയും സുഹൃത്തായി കഴിയുവാനുള്ള ഇരു മനസ്സ് നമ്മിൽ കാണുന്നുവെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ മോചനം നേടുവാൻ കഴിയും? അതേപ്പറ്റി യാക്കോബ് ശ്ലീഹ പറയുന്നു, പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. ദുഃഖിക്കുക, അനുതപിക്കുക, കരയുക, നിങ്ങളുടെ ചിന്തയെ കരച്ചിലാക്കുക, നിങ്ങളുടെ സന്തോഷം ദുഃഖമാക്കുക, കർത്താവിന് മുമ്പാകെ വിനീതരാകുക. യഥാസ്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, സോദോം വിട്ടോടുമ്പോൾ സോദോമിന് നേരെ മുഖം തിരിച്ചപ്പോൾ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കോർക്കാം. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ എന്ന കർത്താവിൻ്റെ മുന്നറിയിപ്പ് ഇരുമനസ് എന്ന കാപട്യത്തിന് എതിരെയുള്ളതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവവും സർവാധികാരിയുമായ സർവവല്ലഭനെ, അവിടുത്തെ തിരുമുമ്പാകെ ഞങ്ങൾ അണയുമ്പോൾ ഞങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും തിരുസന്നതിയിൽ സമർപ്പിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇരിപ്പും നടപ്പും കിടപ്പും എല്ലാം ചോദന ചെയ്യുന്ന ദൈവമേ, ഞങ്ങളിലുള്ള ഇരുമനസ്സിൻ്റെ ആത്മാവ് എപ്രകാരമൊക്കെ വ്യാപരിക്കുന്നു എന്നും എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിനത് പരാജയമായി തീരുന്നത് എന്നും ഒക്കെ ഞങ്ങൾ ആരാഞ്ഞറിയുവാനുള്ള വഴി അവിടെ തന്നെ ആയിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമീൻ. ആത്മീയ ഭക്ഷണം.